ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ ചോറ് ഒരുപാട് കിട്ടാം. അത് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ ഒന്ന് ഉച്ചക്കൊക്കെയുള്ള ചോറുണ്ടാവും. ഇന്നലെ എന്തൊക്കെയോ പരിപാടി എന്നൊക്കെ ആയിട്ട് ചോറ് അങ്ങനെ ബാക്കിയായതാണ്. അപ്പോൾ നല്ലോണം ചോറ് കഴുകിക്കാണ്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടാണ് നമ്മൾ അതിൻ്റെ അതൊക്കെ എന്താ പറയുക, തളിച്ച് കൂത്തുക്കാണ്ട് പോവില്ലേ, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ ശേഷം നോറ്റി വെച്ചാൽ നമുക്ക് ചോറിനൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ചോറ് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന്. ചില ദിവസമൊക്കെ ഉണ്ട് അങ്ങനെ ചോറും നമ്മൾ നല്ല പോലെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ച് പോയാൽ അന്ന് ആർക്കും ചോറ് ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പരിപാടി അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ആ ചോറ് ഫുള്ള് വന്ന് ബാക്കിയാണ്. കാരണം എന്നാലും അതേപോലെ ഞാൻ ഒരുപാട് കൂട്ടാനും നല്ല പോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് പോയത്. അപ്പോൾ ആർക്കും ചോറ് ആവശ്യമില്ലാതായി, അങ്ങനെ ചോറ് ഫുള്ളും ബാക്കിയായി. അതുപോലെ തന്നെ കറിയും കൂട്ടാനും എല്ലാം ബാക്കിയുണ്ടായിരുന്നു. എല്ലാം ബാക്കിയായിരുന്നു. ചില ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും, ചില ദിവസം നമുക്ക് തികയാത്ത ദിവസം. അതൊക്കെ ഓരോരോ നമ്മുടെ ജീവിതത്തിൽ പെട്ട ഓരോ ദിവസങ്ങളാണല്ലോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ബാങ്കിൽ പോവാണ്ട് പിന്നെ കഴിഞ്ഞാണ് പോകും. ഇതെല്ലാം ഇവിടെ വന്ന് ചിലപ്പോൾ ഒന്ന് പഞ്ചായത്തിലൊക്കെ ഒന്ന് കടന്നു പോകണം. പിന്നെ അവിടെ ഇങ്ങനെ റോഡ് പണി നടക്കുന്നുണ്ട്, അതൊക്കെ നോക്കണം, ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്കിലാണ് ഉള്ള, ബാങ്കിൽ നിന്ന് ഇറങ്ങാണ്. ഇവിടെ കോട്ടയ്ക്കൽ കനറ ബാങ്ക്, ഈ കുടുംബശ്രീൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് കുടുംബശ്രീ ഓഫീസിൽ തന്നെ പോയി ആ ബാങ്കിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കാനും ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ നിന്നിട്ട് ഉച്ചയായി തിരിച്ചെത്തി ചോറൊക്കെ തിന്നതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് റോഡ് പണി നടക്കുന്നുണ്ട്. ഇനി പോയി നോക്കിയില്ലെങ്കിൽ അതൊരു ഇതാവും വിചാരിച്ചൊന്ന് പോവാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ പോവാനുള്ളടത്തൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ പോകണമല്ലോ അല്ലേ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് സ്ത്രീകളോടായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മളിങ്ങനെ ഒരുപാട് പണികളെടുക്കും. വീട്ടുജോലി ചെയ്യുന്നവർ കാര്യമൊന്നും കണക്കൊന്നും നോക്കാതെ പണിയങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളെ ശ്രദ്ധിക്കൂല, നമ്മളെ ശ്രദ്ധിക്കാതെ എല്ലാവർക്കും വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി ഒരുപാട് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. കാരണം വീട്ടുജോലി ചെയ്യാറിനാൽ ആർക്കൊന്നും കാണാനില്ല, ദിവസം ചെയ്യേണ്ട ഒരു പണിയാണ് അത്. അതിനൊരു എന്താ ചെയ്തത് എന്താ ഇതാക്കിയെന്നൊന്നും കാണാനില്ല. കാരണം വീടൊന്നും കിടക്കണ മാതിരി ഇങ്ങനെ കിടക്കും, അവരറിയില്ല നമ്മളെ കൈ എത്തിയിട്ടാണ് ഇങ്ങനെ അയക്കണത്, നമ്മളതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കണതെന്നും ആർക്കും അറിയില്ല. കുറേ കാലമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് ചോദിക്കും വയസ്സായൊക്കെ വരുമ്പോൾ, എന്താ പറ്റി ഇത്ര വലിയ ചെയ്തത് ഇവിടെ. അപ്പോൾ നമുക്ക് വലിയ സങ്കടമാവും. അപ്പോൾ അത് വയസ്സായതിൻ്റെ ശേഷം പിന്നെ നമുക്ക് തിരിച്ച് വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിന് നിൽക്കണം, നമ്മളെ ഇഷ്ടപ്പെടാൻ, നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ഇഷ്ടം ശരിക്കും ഇഷ്ടമൊക്കെ തോന്നല്. പിന്നെ നമ്മൾ എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് എന്നാണ് തോന്നുന്നത്, അന്നാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. കാരണം നമുക്കൊരു കഴിവില്ല, നമുക്കൊന്നിനും കഴിയില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോഴാണ് നമ്മളിഷ്ടപ്പെടാതെ ഇങ്ങനെ ജീവിച്ച് പോകുന്നത്. കാരണം ആർക്കോ വേണ്ടി ജീവിതം ഇങ്ങനെ നിർത്തി പോകുന്ന അത്രേ ഉള്ളൂ. കാരണം മക്കളെ നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, ഒക്കെ ചെയ്യണം. അവർക്ക് നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. മക്കളെ കാര്യങ്ങളെല്ലാം ചെയ്യണം, നമ്മൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതേ വീട്ടുകാരെ കാര്യങ്ങൾ ചെയ്യണം, ഒക്കെ ചെയ്യണം. ശരി തന്നെ ചെയ്യണം, ചെയ്യാതെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മാറാൻ പാടില്ല. അതിൻ്റെയൊക്കെ ഇടയിലും കുറച്ച് സമയം നമുക്ക് മണി മാറ്റി വെക്കണം. അത് വെറുതെ മാറ്റി വെക്കാൻ നമ്മൾ എന്തായാലും നമ്മൾ കയറിക്കും. കുറച്ച് സമയം നമുക്ക് മണി മാറ്റി വെക്കണം. നമ്മളെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ പിന്നെ എന്താ പറയുക, ഇനി ഡ്രസ്സിൻ്റെ കാര്യമായാലും നല്ല നല്ല ഡ്രസ്സ് ഇടുക, നല്ല ഡ്രസ്സ് ഇടുക. പിന്നെ അതുപോലെ നമ്മളെ സ്കിന്നിൻ്റെ കാര്യം, നമ്മൾ മുടിൻ്റെ കാര്യമൊക്കെ. ചിലരൊക്കെ തല വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ആയിട്ട് കുളിക്കുക, പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്ന് അകത്ത് കയറി അത്രേ ഉള്ളൂ. തല ഒന്ന് വാര, മുടി വാര ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പെരുന്നാളോ
നിങ്ങളൊക്കെ ഉണ്ടാകും പോലെ ചിലപ്പോൾ മുടിയൊക്കെ വാരുള്ളൂ. അത്രക്കും ശ്രദ്ധിക്കാതെയൊക്കെ നടക്കും. അപ്പോൾ അതൊന്നും അത്ര ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് എന്താണല്ല പറഞ്ഞത്, അത്രയൊന്നും വേണ്ട, നമ്മൾ എന്താ പറയുക, നമുക്കും വേണ്ടി കുറച്ച് സമയമൊക്കെ, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എങ്ങനെയാണോ, നമ്മൾ ആ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ആ ഒരു സ്ഥാനത്തോടെ ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ കാലത്തെ കാര്യങ്ങളും എല്ലാവരും കാര്യങ്ങളും നടക്കും ചെയ്യും, നമ്മളെ കാര്യങ്ങളും നടക്കും. പിന്നെ ഇനി ഭാവിയിൽ നമ്മളൊന്ന് കയറിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എന്തായാലും നമ്മൾ നല്ല എന്താ പറയുക, ഏത് ഭംഗിയില്ല എന്ന് പറഞ്ഞാലും ഏത് കറുത്തതാണെന്ന് പറഞ്ഞാലും നേരമില്ല എന്ന് പറഞ്ഞാലും എന്തായാലും നമ്മൾ നമ്മളതായ രീതിയിൽ അണിഞ്ഞൊരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി ഒരുങ്ങി നടക്കണമെങ്കിൽ ആർക്കും അവരുടേതായ രീതിയിലുള്ളൊരു സൗന്ദര്യം ഉണ്ടാവും അല്ലേ. കാരണം വലിയ പലർക്കും പല സൗന്ദര്യമാണ്, അതിനൊക്കെ ഒരു ഓരോ സൗന്ദര്യത്തിന് ഓരോ സൗന്ദര്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞ് ഒരുപാട് പറഞ്ഞോന്നറിയില്ല. ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.